കമ്മ്യൂണിസ്റ്റുകാർ അവരുടേതെന്നും മുസ്ലിം ലീഗുകാർ നമ്മുടേതെന്നും പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ മുസ്ലിം ലീഗിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കെ എൻ എ ഖാദർ. നല്ല പ്രാസംഗിക മികവ് അദ്ദേഹത്തിനുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയിരുന്നു. നമ്മുടെ ലീഗിലേക്ക് വന്നതിന് ശേഷം നിയമസഭയിൽ തകർപ്പൻ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇപ്പോഴാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗങ്ങൾ അന്ന് നടത്തി പേരെടുത്ത ആളാണ്. കാരണം എപ്പോഴും എവിടുന്നെങ്കിലും എങ്ങോട്ടെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വളർന്നു വന്ന സ്ഥലത്തെ പത്ത് തെറി പറയുക എന്നുള്ളതാണല്ലോ പലരുടെയും ഒരു ക്വാളിറ്റി. അതുപോലെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചീത്ത പറഞ്ഞ് കയ്യടി നേടിയിട്ടുണ്ട് നിയമസഭയിൽ. ഇപ്പോൾ അദ്ദേഹം എം എൽ എ അല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിച്ച് ചില വെടികൾ പൊട്ടിക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു വിവാദ പുരുഷനായി മാറിയത് ലോക മലയാള സമ്മേളനത്തിൽ യു ഡി എഫുകാർ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ലോകമഹാസഭയ്ക്ക് ചിലവാക്കുന്ന പണം ധൂർത്താണെന്ന് പറയുകയും ചെയ്ത യു ഡി എഫിനെ അല്പം വിമർശിച്ച നമ്മുടെ യൂസഫ് അലി എ ആണ് ഇപ്പോൾ കെ എൻ എ ഖാദർ പിടിച്ചിരിക്കുന്നത്. കെ എൻ എ ഖാദർ അതിനിശ്ചിതമായിട്ടാണ് യൂസഫ് അലിയെ വിമർശിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് അദ്ദേഹം പിണറായി വിജയനോടൊപ്പം ബിരിയാണി കഴിക്കുകയും വൈകുന്നേരങ്ങളിൽ അദ്ദേഹം മോഡിയോടൊപ്പം കഞ്ഞി കുടിക്കുകയും ചെയ്യുന്ന ആളാണ് യൂസഫ് അലിയെന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിറം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശം യു ഡി എഫിനോ മുസ്ലിം ലീഗിനോ ആവശ്യമില്ലെന്നും കെ എൻ എ ഖാദർ തുറന്നടിച്ചിരിക്കുന്നു. ഇത് ഈ വിമർശനം കേട്ടപ്പോൾ പലരും അതിശയിച്ചു പോയി. കാരണം യൂസഫ് അലിയും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളും വി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ എല്ലാ ലീഗ് നേതാക്കളുമായി നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് നമ്മുടെ ഗൾഫ് മലയാളിയായ യൂസഫ് അലി. ആ യൂസഫ് അലിയാണ് നിങ്ങളുടെ ഉപദേശമൊന്നും ഇങ്ങോട്ട് വേണ്ട, നിങ്ങൾ തരം പോലെ നിറമാറുന്ന ആളാണെന്നും എല്ലാ നേതാക്കന്മാരെയും വിലക്കെടുക്കാനും അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്താനും നിങ്ങളുടെ കഴിവ് അപാരമാണെന്നും നിങ്ങളുടെ ഉപദേശം യു ഡി എഫ് പ്രവർത്തകർക്ക് ആവശ്യമേ ഇല്ലെന്നും കെ എൻ എ ഖാദർ തീർത്തു പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞോട്ടെ, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ യൂസഫ് അലിയെ വിമർശിക്കുന്നതിനോട് അല്ലെങ്കിൽ ഇത്ര പച്ചയ്ക്ക് മോശമായ പരാമർശങ്ങൾ നടത്തിയതിന് നമ്മുടെ തങ്ങളോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ മറുപടി പറയണം. പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി വേണം മറുപടി പറയേണ്ടത്. കാരണം അദ്ദേഹമാണല്ലോ ലീഗിൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയാൻ ജീവാത്മാവും പരമാത്മാവും ലീഗിൻ്റെ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയാണ് കെ എൻ എ ഖാദറിൻ്റെ അഭിപ്രായത്തെ ന്യായീകരിക്കേണ്ടതോ അല്ലെങ്കിൽ എതിർക്കേണ്ടതോ. അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന് എന്തെങ്കിലും യൂസഫ് അലിയോട് വല്ല വിദ്വേഷമുണ്ടെങ്കിൽ കെ എൻ എ ഖാദറെ കൊണ്ട് അത് തീർത്തതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും കെ എൻ എ ഖാദർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കക്ഷകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ലീഗ് നേതൃത്വവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ കെ എൻ എ ഖാദറിന് അങ്ങനെ ഒരു മോഹമുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കുക, പാർലമെൻറ്റിൽ പോവുക. അപ്പോൾ ഈ എൽ ഡി എഫിനെ നേരിടാൻ മലപ്പുറത്ത് യു ഡി എഫാണ് കെ എൻ എ ഖാദറെ കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ആയതുകൊണ്ട് മുസ്ലിം ലീഗ് നിശ്ചയിക്കുന്ന ആൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും, അവിടെ ജയിക്കുകയും ചെയ്യും. ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. കാരണം ഇപ്പോഴെല്ലാം ജാതി മത പിന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറിയും തിരിഞ്ഞും വരുന്ന കാലഘട്ടമായതുകൊണ്ട് കെ എൻ എ ഖാദറെ പോലുള്ള തീപ്പൊരി പ്രസംഗം നടത്തുന്ന ഒരാൾ തന്നെ വേണമെന്ന് ചിലപ്പോൾ ലീഗ് തീരുമാനിച്ചിരിക്കാം. എൽ ഡി എഫിനെ നേരിടാൻ അവിടെ കെ എൻ എ ഖാദർ വേണമെന്ന് അവർ തീരുമാനിച്ചിരിക്കാം. പക്ഷേ കെ എൻ എ ഖാദറിൻ്റെ ആ പരാമർശം
അതിന് കടന്നു പോയില്ലേ എന്ന് ലീഗ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂസഫ് അലി പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ആരുടെയും ഭക്ഷണം കഴിക്കാനോ താമസി അവരുടെ ചിലവിൽ താമസിക്കാനോ വന്നവരല്ല. ഞങ്ങൾ നേരിടുന്ന പൊതുവായ ചില കാര്യങ്ങൾ മന്ത്രിമാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല കേരളത്തിൽ വന്നത്, ഇത് ഞങ്ങളുടെ നാടാണ് എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനാണ് കെ എൻ എ ഖാദർ ഇത്രമാത്രം ഉറഞ്ഞതുള്ളിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളുകള്ളി എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വരുമായിരിക്കും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, കെ എൻ എ ഖാദറിനോട് ലീഗിന് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യേണ്ടി വരും. കാരണം അത്തരത്തിലാണ് യൂസഫ് അലിയും ലീഗ് നേതാക്കളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങളും ഒരുപോലെ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കെ എൻ എ ഖാദർ പറയുന്നത് ഞങ്ങൾ പ്രവാസികൾക്കെതിരല്ല, പക്ഷേ പ്രവാസികളുടെ പേരിൽ ലോക സഭ നടത്തി അതിൻ്റെ ദൂരത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നതിനാണ് ഞങ്ങൾക്ക് എതിർപ്പ്. പ്രവാസികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പോലും കമ്മീഷൻ പറ്റുന്നവർ ഈ സർക്കാരിൻ്റെ ആളുകളായി ഉണ്ടെന്നും അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചത് എന്നുമൊക്കെ ചില ന്യായങ്ങൾ കെ എൻ എ ഖാദർ പറയുന്നുവെങ്കിൽ പൊതുവെ മൊത്തത്തിൽ പ്രവാസികൾക്ക് മൊത്തത്തിൽ ഒരു വേദന ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് കെ എൻ എ ഖാദർ നടത്തിയിരിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എന്തായിരുന്നാലും അതിനൊരു വിശദീകരണം ലീഗ് നേതാക്കൾ നൽകിയേ മതിയാവും.